തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഹോട്ടൽ ഫീൽഡിൽ നിന്നായിരുന്നല്ലോ ഞാൻ സിനിമയിലോട്ട് എത്തിയത്. അപ്പം അന്നേരം ഒന്നും എല്ലാവർക്കും കളിയാക്കലായിരുന്നു. കാരണം ഇവൻ സിനിമാക്കാരനാണോ അല്ലെങ്കിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പലരും ഞാൻ അന്ന് പോസ്റ്റുകളിടുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അരുൺ നീ ഇങ്ങനെയായിരുന്നു, നീ ഇങ്ങനെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്, അപ്പോൾ നീ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സിനിമാക്കാരനാകുന്നത്, കലാകാരനാകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ളൊരു കാര്യം എന്നോട് എൻ്റെ നാട്ടുകാരാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കോളേജ് പഠനകാലത്ത് മനസ്സിൽ കയറിക്കൂടിയ സിനിമാ മോഹം, ഇഷ്ടം കൂടിയപ്പോൾ ഉള്ളിൽ തെളിഞ്ഞത് മമ്മൂക്കയുടെ മുഖം. അതോടെ അദ്ദേഹത്തെ നായകനാക്കി ഒരു സിനിമ എടുക്കാൻ മോഹമായി. കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ അരുൺ രാജ് എന്ന 31-കാരൻ നവാഗത സംവിധായകൻ മനസ്സിൽ കണ്ടത് ബിഗ് സ്ക്രീനിലേക്ക്. ഞാൻ കഥയും ഛായാഗ്രഹണവും സംവിധാനവും ചെയ്ത സിനിമയായിരുന്നു എഡ്വിൻ്റെ മാമ. അത് ആദ്യമേ എൻ്റെ പേര് കുരിശെന്നായിരുന്നു. കുരിശെന്നുള്ള പേര് മാറ്റാൻ സാഹചര്യം, എഡ്വിൻ്റെ നാമത്തിലോട്ട് വരാനുള്ള സാഹചര്യം, നമ്മളിത് റിലീസുമായി ബന്ധപ്പെട്ട് അത് സെൻസർ ബോർഡിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും സെൻസർ ബോർഡിൽ നിന്നും അതിൻ്റെ പേര് കുരിശെന്നുള്ള പേര് മാറ്റി എഡ്വിൻ്റെ നാമം ആക്കണമെന്നും അത് ആ ഒരു പരാമർശം കൊണ്ട് നമ്മൾ അതിൻ്റെ പേര് മാറ്റി കുരിശെന്നുള്ള പേര് മാറ്റി എഡ്വിൻ്റെ നാമമാക്കി നവംബർ 24 സിനിമ തിയേറ്ററിലെത്തി. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധിക്കിടെ മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിയെത്തിയതിന്റെ ത്രില്ലിലാണ് അരുൺ. ചരിത്ര പുരുഷനായ അയ്യങ്കാളിയുടെ ജീവിതം കതിരവൻ എന്ന പേരിൽ അണിയറയിൽ ഒരുങ്ങുകയാണ്. ചിത്രം ഈ വർഷം തന്നെ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. പട്ടിണി പഠിപ്പിച്ചത് ജീവിത പാഠങ്ങൾ. കോളേജ് പഠനത്തിനിടെ ലഭിച്ച ജോലി, സിനിമാപ്രേമം മൂലം ഉപേക്ഷിച്ച ഒരു വർഷത്തോളം വിവിധ നാടുകളിൽ അലഞ്ഞുതിരിഞ്ഞ മുഴു പട്ടിണിയുടെ നാളുകൾ അരുണിനെ പഠിപ്പിച്ചത് ഒട്ടേറെ ജീവിത പാഠങ്ങളാണ്. അച്ഛൻ കിടപ്പിലായതിനാൽ കൂലിപ്പണിക്ക് പോയി അമ്മ വീട് പുലർത്തിയിരുന്നപ്പോൾ വിശാഖപട്ടണത്ത് കോസ്റ്റ് ഗാർഡിൽ ലഭിച്ച ജോലിയാണ് സിനിമയ്ക്കായി അരുൺ ഉപേക്ഷിച്ചത്. ശേഷം നാളുകളോളം കേരളം മുതൽ ആന്ധ്ര വരെ ട്രെയിനിൽ അലഞ്ഞുതിരിയൽ. മുഷിഞ്ഞു നാറിയ വസ്ത്രം മാത്രമായിരുന്നു കൂട്ട്. ഒടുവിൽ ജീവിക്കാനായി പാലാരിവട്ടത്ത് തട്ടുകടയിലും ഹോട്ടലിലുമെല്ലാം ക്ലീനറായി ജോലി ചെയ്യേണ്ടി വന്നു. ഇവിടെ എത്തിയ ഒരു സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറുടെ സഹായത്തോടെ ഹോട്ടൽ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സിനിമയുടെ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചെടുത്തു. ആദ്യമെടുത്ത ഹ്രസ്വചിത്രത്തിന്റെ വിജയം മുഖ്യധാരയിലേക്ക് വഴിയൊരുക്കിയെങ്കിലും പരീക്ഷണങ്ങൾ ഏറെയായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ എടുത്ത കുരിശ് എന്ന ചിത്രം സെൻസർ ബോർഡ് കത്രിക വെച്ച് ഏറെ മാറ്റങ്ങളോടെ 25 ദിവസം മുൻപാണ് റിലീസ് ചെയ്തത്. മതങ്ങൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന പ്രമേയമാണ് പ്രശ്നമായത്. കുരിശ് എന്ന പേരു മാറ്റി എഡ്വിൻ്റെ നാമെന്നാക്കി. പല രംഗങ്ങളും ഒഴിവാക്കിയെങ്കിലും എ സർട്ടിഫിക്കറ്റ് മാറ്റിയില്ല. പേരുമാറ്റം വരുത്തിയതോടെ വിതരണക്കാർ പിന്മാറി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ആകെ തകർന്നു നിന്നപ്പോഴാണ് മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിയെത്തിയത്. ആ സിനിമ നമ്മുടെ നല്ല കലാകാരന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പയ്യനാണ് എഡ്വിൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു പയ്യനാണ്, ഫർഖാൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്, 12 വയസ്സ് ഒരു പയ്യനാണ്, ആലപ്പുഴക്കാരനാണ്. ആ പയ്യനെ നായകനാക്കിക്കൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു ചിത്രം ആണ് ക്രൈം ത്രില്ലർ. ഇപ്പോൾ സമൂഹത്തിൽ നേരിടുന്ന ഒരു സംഭവം ഞങ്ങൾ ആദ്യമേ തിരക്കഥയാക്കി, എന്നിട്ടത് പ്രൊഡ്യൂസർമാരെ കണ്ടു. അങ്ങനെ 2 പ്രൊഡ്യൂസർമാർ ഈ സിനിമയിലോട്ട് വന്നു. അങ്ങനെ ചെറിയ ബജറ്റിൽ, ഏറ്റവും ചുരുങ്ങിയ ബജറ്റിൽ ഈ സിനിമ ഞങ്ങൾ OTT വേണ്ടി ചെയ്തതായിരുന്നു. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു OTT കമ്പനിയിലേക്ക് വേണ്ടി ചെയ്തതായിരുന്നു. പിന്നെ അത് ഇപ്പം സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ നമുക്ക് OTT പ്ലാറ്റ്ഫോമിലോട്ട് പോകില്ല എന്നുള്ളൊരു നിബന്ധന വന്നതുകൊണ്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ പടം റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യമേ ഞങ്ങളിതൊരു ചെറിയ സിനിമയായിട്ട് ചെയ്തു, സിനിമ ചെറിയ ലോ ബജറ്റിൽ ചെയ്തു, എല്ലാവരെയും കഠിന അധ്വാനത്തിൽ പടം ഷൂട്ട് പാക്കപ്പ് ചെയ്തു, ബാക്കിയുള്ള പ്രൊഡക്ഷനും എല്ലാം വർക്കും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പക്ഷേ നമ്മൾ നേരിട്ടത് ഈ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് റിലീസിംഗ് ടൈമിലാണ്. കാരണം റിലീസിംഗ് ടൈമിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരണം, ആ ഡിസ്ട്രിബ്യൂഷൻ പടം ഏറ്റെടുത്ത് സിനിമ റിലീസ് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രിബ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പേര് മാറ്റണമെന്നും കുരിശെന്നുള്ള പേര് മാറ്റി എഡ്വിൻ്റെ നാമം ആക്കണമെന്നൊക്കെയുള്ള പേര് വന്നത്. അപ്പം എഡ്വിൻ്റെ നാമം ആക്കിയപ്പോഴത്തേക്കും ആദ്യം വന്ന ഡിസ്ട്രിബ്യൂഷൻ അങ്ങ് പിന്മാറുകയും പിന്നീട് പേര് മാറ്റി ഞങ്ങളുടെ വാർത്ത പല മാധ്യമങ്ങളടക്കം, ഇപ്പോൾ ഇതിനകത്തിലടക്കം പല മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് പുതിയ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത് പടം തിയേറ്ററിൽ എത്തിക്കുകയാണ്. നവംബർ 24 പടം തിയേറ്ററിൽ എത്തിച്ചത്. ഇതൊരു കൂട്ടായ്മയായിട്ട് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും അതിൽ ഓരോരോ പാർട്ട് എല്ലാവരുടെ അവരവരുടെ പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കൂട്ടായ്മയായിട്ട് ചെയ്ത സിനിമയായിരുന്നു. മുട്ടുവിൻ തുറക്കപ്പെടും, വെൽക്കം ടു പാണ്ഡിമല, കുരിശ് എന്നിവയാണ് അരുണിന്റെ സിനിമകൾ. ചിത്രങ്ങളുടെ ഛായാഗ്രഹണവും അരുണാണ്. സ്വപ്ന സഞ്ചാരി, മെമ്മറി ഓഫ് മർഡർ തുടങ്ങി 4 ഹ്രസ്വചിത്രങ്ങളും എടുത്തിട്ടുണ്ട്. മെമ്മറി ഓഫ് മർഡറിന് മുൻപായി IAFൽ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. മമ്മൂക്കിയെ പോലൊരു മനുഷ്യൻ എത്ര സന്തോഷത്തോടെയാണ് നവാഗതരെ കേൾക്കുന്നത്. ചിത്രം ഈ വർഷം തന്നെ നടക്കുമെന്നുറപ്പുണ്ട്. അരുൺ രാജ്, സംവിധായകൻ. സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ OTTക്ക് വേണ്ടി നടക്കുകയാണ്, OTT റിലീസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് ഇപ്പം ആദ്യത്തെ അവാർഡ് ലഭിച്ചു, മികച്ച നവാഗത സംവിധാനമുള്ള അവാർഡ്.
എനിക്ക് ലഭിച്ചു. എഡ്വിൻ്റെ നാമത്തിലാണ് ഈ വർഷത്തെ കലാഭിമാനി സ്മാരക പുരസ്കാരം എഡ്വിൻ്റെ നാമത്തിലാണ് ലഭിച്ചത്. പിന്നെ സർക്കാരിൽ നിന്ന് എല്ലാ ഒത്തിരി പേര്, അതായത് നമ്മുടെ എം എ ആരിഫ്, ഞങ്ങളുടെ എം പി, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ തന്നെ സജി ചെറിയാൻ സാറ്, അങ്ങനെ പല ആൾക്കാരും എന്നെ വിളിച്ച് അനുമോദനങ്ങൾ അറിയിക്കുകയും ഇനിയും തുടർന്ന് സിനിമകൾ ചെയ്യണമെന്നൊക്കെയുള്ള ആൾക്കാരെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങളുടെ എം പി ആരിഫിക്കൊക്കെ നമ്മൾ നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ജോൺ തോമസ് സാറ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും മുന്നോട്ട് തുടർന്ന് നല്ല സിനിമകൾ ചെയ്യണമെന്നുള്ള പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനടനായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക, മമ്മൂക്കയുടെ കമ്പനി, അവരെല്ലാം വിളിച്ച് നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.